പരിശുദ്ധതയുടെ പറദീസായിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ദേവദാസൻ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ ജോൺ ഊക്കൻ അച്ഛനെയാണ് ഇദ്ദേഹം ഇടവക പ്രവർത്തനത്തിന് എല്ലാ ഇടവ വൈദികർക്കും ഒരു മാതൃകയാണ് അതുപോലെ ഈശോയുടെ പരസ്യ ജീവിതത്തിന് എങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ഇവിടെ സാക്ഷ്യം വഹിക്കാവുന്നതിൻ്റെ ഒരു മാതൃകയാണ് അദ്ദേഹം ജനിച്ചത് തൃശ്ശൂർ പറപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ അന്തപ്പൻ അന്നമ്മ ഊക്കൻ ഫാമിലിയിൽ രണ്ടാമത്തെ മകനായിട്ടാണ് ജനിച്ചത് ഈ കുട്ടി അവർ അറിയുന്ന അടുത്ത വീടുകളിലുള്ളവരൊക്കെ പറയുന്നത് വളരെ വിശുദ്ധനായ ചൈതന്യമുള്ളൊരു കുട്ടിയായിരുന്നു പക്ഷേ അവൻ്റെ അപ്പനും അമ്മയും സഹോദരനും ആയിരത്തി എണ്ണൂറ്റി എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പിന്നെ രോഗികളെ ഡോക്ടേഴ്സൊന്നും അധികം ഇല്ലാത്ത രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ സൗകര്യം കുറവുള്ളൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും ചേട്ടനും ഇവൻ ആറു വയസ്സാകുന്നതിന് മുമ്പേ മരിച്ചുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് ഈ കുട്ടിയെ സംരക്ഷിക്കാൻ അമ്മ വീട്ടുകാരും അപ്പം വീട്ടുകാരും ഒക്കെ അകലേക്കുണ്ടായിരുന്നെങ്കിലും ഇവൻ്റെ നല്ല സ്വഭാവവും ഇവൻ്റെ പ്രവർത്തനമൊക്കെ കണ്ട ആ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് ആ ഇടവകയിലെ ഇടവ വൈദികൻ ഇവനെ ഏറ്റെടുക്കുകയാണ് ഇവനെ ഏറ്റെടുത്ത് കൂടെ താമസിപ്പിച്ച് അവനെ വിദ്യാഭ്യാസ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു ആ വിദ്യാഭ്യാസത്തിന് ശേഷം അപ്പോൾ അവൻ്റെ പെരുമാറ്റവും ജീവിതശൈലി അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ ഊക്കനച്ഛന് ഈ കുട്ടിക്ക് ഒരു ഈ ജോണിന് നല്ലൊരു ഈശോയുടെ ശിഷ്യനാകാനുള്ള ആഗ്രഹം വൈദികനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തൃശ്ശൂർ മൈന സെമിനാരിയിൽ നമ്മുടെ മെഡലിക്കോട്ട് പിതാവ് അദ്ദേഹത്തെ ചേർക്കുകയാണ് അപ്പം സെമിനാരി പഠനത്തിന് ശേഷം അദ്ദേഹത്തെ കാൻ്റിയിലേക്ക് അയച്ചു അന്നൊക്കെ കേരളത്തിൽ മേജർ സെമിനാരികളില്ല അപ്പോൾ ഒന്നെങ്കിൽ മാംഗ്ലൂർ പോകണം അല്ലെങ്കിൽ കാൻറ്റീനിൽ പോകണം അപ്പോൾ ഇവിടെ കാൻറ്റിയിലേക്കാണ് വിട്ടത് അപ്പോൾ കാൻറ്റിയിൽ പോയി അവിടെ തിയോളജിയും ഫിലോസഫിയും ഒക്കെ പഠിച്ച് അദ്ദേഹം വൈദികനായിട്ടാണ് പിന്നെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ വന്ന ഉടനെ അദ്ദേഹത്തെ സെൻറ്റ് തോമസ് കോളേജിൽ ഫ്രഞ്ചും ലാറ്റിനും പഠിപ്പിക്കുന്ന പ്രൊഫസറായിട്ട് അപ്പോയിൻറ് ചെയ്തു അതുപോലെ അതോടൊപ്പം മാനേജറുടെ ജോലിയും കുറേ നാൾ അദ്ദേഹം സെൻറ്റ് തോമസ് കോളേജിൽ ഫ്രഞ്ചും ലാറ്റിനും പഠിപ്പിക്കുകയും മാനേജറായിട്ട് ജോലിയൊക്കെ ചെയ്തു അതോടൊപ്പം തന്നെ അദ്ദേഹം ഇടവകകളിൽ സെൻറ്റ് തോമസിൽ നിന്ന് ട്രാൻസ്ഫർ ആകുമ്പോൾ ഇടവകളിൽ നമ്മുടെ കോട്ടപ്പടി പാലയൂര് ആ ഭാഗങ്ങളിലുള്ള ഇടവുകൾ അങ്ങനെ കേരളത്തിലെ പല ഇടവുകളിലും അദ്ദേഹം വികാരിയായിട്ട് നിയമിക്കപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സാധാരണ വികാരിമാർ എന്നുള്ള വികാരിമാരെ പോലെ കുർബാന ചൊല്ലി പിന്നെ പള്ളിയിലിരുന്ന് വരുന്നവരെയൊക്കെ കാണുക സംസാരിക്കുക അങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ജീവിതശൈലിയുള്ള കാലഘട്ടമായിരുന്നു അന്ന് അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ ഒരു മോട്ടോ ഇങ്ങനെയായിരുന്നു നമ്മുടെ ചുറ്റിലും നമ്മളറിയാത്ത ആരുമുണ്ടാകരുത് അപ്പോൾ അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്നാൽ അദ്ദേഹം ആദ്യം ചെയ്യുക ആ പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും സന്ദർശിക്കും അന്ന് അധികം ഹിന്ദുക്കളാണ് നമ്മുടെ ഇടവകളിലൊക്കെ കുറച്ച് ക്രിസ്ത്യാനികൾ അപ്പോൾ ക്രിസ്ത്യാനി വീട് മാത്രമല്ല ഹിന്ദുക്കളെ മുസ്ലിം എല്ലാ വീടുകളിലും അദ്ദേഹം കയറി ഇറങ്ങി ഓരോ വീട്ടിലും സമയം ചെലവഴിച്ച് അവരുടെ അവരെയൊക്കെ മനസ്സിലാക്കി അവർക്ക് പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്ന് കേരളത്തിൽ ദാരിദ്ര്യം പട്ടിണി കഷ്ട കഷ്ടപ്പാടൊക്കെയുള്ള കാലഘട്ടമാണ് അപ്പോൾ അവരെ സഹായിക്കാനും അവരെ അതുപോലെ രോഗികളെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താനും മരുന്നുകൾ സംഘടിപ്പിച്ച് കൊടുക്കാനും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാനൊക്കെ അദ്ദേഹം സമയം കണ്ടെത്തും അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുരോഹിത ജീവിതത്തിൻ്റെ ഒരു വേറിട്ട വഴി അപ്പോൾ നമ്മൾ കാണുക ഈ വിശുദ്ധരായവരെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം അപ്പോൾ പൊതുവേ അവരെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനമനുസരിച്ച് അവർ ഈശോയെ ഒരു വഴിയിലൂടെ അനുകരിച്ചിട്ടാണ് അവരൊക്കെ വിശുദ്ധരായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് വഴി ഇതായിരുന്നു അദ്ദേഹം ഓരോ വ്യക്തികളിലേക്കും ചെന്ന് അവരെ കണ്ടെത്തി മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിഹാരം കൊടുത്ത് അവരോട് വിശ്വാസം അതിലൂടെ അത് കഴിഞ്ഞ് അവർക്ക് വിശ്വാസ പരിശീലനം കൊടുക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോഡ് അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ചുള്ള മോട്ടോ ഇതായിരുന്നു രോഗികളെ സന്ദർശിക്കുക മരണാസന്നരെ മരണത്തിനൊരുക്കുക പിന്നെ പാവപ്പെട്ടവരെ ഉന്നത ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക പിന്നെ അതോടൊപ്പം വിശ്വാസ പരിശീലനം കൊടുക്കുക ഇതല്ല ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സന്ദർശി പോകുമ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ട് നടന്നിരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അദ്ദേഹം ഈശോയെ പകർന്നുകൊടുക്കാനായിട്ട് ഈ ഒരു ജീവിത ശൈലിയിലൂടെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പല ഇടവുകളിലും ഇങ്ങനെ ചെയ്ത് അദ്ദേഹം നമ്മുടെ ഇടവകയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനൊരു ഒരു ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഏരിയ അന്ന് ഹിന്ദുക്കൾ അധികം ജീവിക്കുന്ന ഒരു ഏരിയ ആണ് അതുപോലെ ഒരു പാവപ്പെട്ട ഏരിയയാണ് ഒരു കാട് കാട്ടുമൂല പോലത്തെ ഏരിയയാണ് നമ്മുടെ ചൊവ്വന്നൂർ ഏരിയ അപ്പോൾ അവിടെ ഒരുപാട് പുലയ മാരുണ്ടായിരുന്നു പുലയന്മാർ സാധാരണ ഇവർ അന്ന് ബ്രഷ്ഡൊക്കെ ഉള്ളവരാണ് ജാതിക്കാരാണ് ഐത്തമുള്ള ഒരു ഗ്രൂപ്പാണ് പുലയന്മാർ അപ്പോൾ പുലയന്മാർ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു അവിടെ അവർക്ക് വീടില്ല ഭക്ഷണമില്ല വെള്ളമില്ല ജോലിയില്ല അവർക്ക് പഠിക്കാൻ സ്കൂളുകളിലേക്കൊന്നും അവരെ കടത്തില്ല അവർക്ക് ഐത്തമാണ് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു വിഭാഗമായിരുന്നു അന്ന് പുലയന്മാർ അപ്പോൾ ഇദ്ദേഹം ഈ എല്ലാ പള്ളികളിലും ചെയ്യുന്നത് പോലെ ചൊവ്വന്നൂർ ചെന്ന് ഇതുപോലെ വീട് സന്ദർശനം എല്ലാവരെയും കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ വിഷമിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പിനെ അദ്ദേഹം കണ്ടു അപ്പോൾ അദ്ദേഹം അവരെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അവർക്ക് പ്രത്യേകമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി അവർക്ക് അവിടെ വീടുണ്ടാക്കാനും അവർക്ക് ഒരു അവർക്ക് കിണർ ഒഴിക്കാനും വെള്ളം കൊടുക്കാനും അവരെ അങ്ങനെ സഹായിക്കുന്ന ഒരു സംരംഭം അദ്ദേഹം ചെയ്തു അതോടൊപ്പം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ സഹായിച്ചു അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ചൊവ്വന്നൂരിൽ ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കണ്ടപ്പോൾ ആ ഇടവകയിലുണ്ടായിരുന്ന കുറച്ച് പെൺകുട്ടികൾക്ക് ഇദ്ദേഹത്തെ സഹായിക്കാൻ തോന്നി അപ്പോൾ ഇദ്ദേഹം പോകുന്ന ഈ സേവന സോഷ്യൽ വർക്കുകളിലേക്ക് അവർ കൂടെ ചെല്ലാൻ തുടങ്ങി അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവർ രണ്ട് മൂന്ന് പേര് വളരെ ആധ്യാത്മികമായിട്ട് ഉയർന്നവരാണ് അവരെ നയിക്കാനും അപ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു സ്ഥിരമായിട്ട് ഇങ്ങനെ രോഗികളെ സന്ദർശിക്കുക മരണാസന്നരെ മരണത്തിന് ഒരുക്കുക പിന്നെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതുകൂടെ അതിനോടൊപ്പം വിശ്വാസ പരിശീലനം എല്ലാവരും കൊടുക്കുക ഒരു കോൺഗ്രിഗേഷൻ ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടി അങ്ങനെ ഇവരെ മൂന്നുപേരെയും ചേർത്തുകൊണ്ട് അന്നത്തെ തൃശ്ശൂർ ബിഷപ്പായിരുന്ന ജോർജ് ആലപ്പാട്ട് പിതാവിൻ്റെ അനുമതിയോട് കൂടിയിട്ട് മേരി കുച്ചുത്രേസി അറീത്ത എന്നീ പെൺകുട്ടികളെ ഒന്നിച്ച് ചേർത്ത് അദ്ദേഹം കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സഭ അവിടെ സ്ഥാപിക്കുകയാണ് ആ സിസ്റ്റേഴ്സിന് അദ്ദേഹം കൊടുത്ത മോട്ടോയും അല്ലെങ്കിൽ അവരുടെ കാരിസോ ഇതായിരുന്നു രോഗികളെ സന്ദർശിക്കുക മരണാസന്നരെ മരണത്തിന് ഒരുക്കുക പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതിലൂടെ എല്ലാവർക്കും സുവിശേഷ സുവിശേഷപ്രഘോഷണം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം നൽകുക അങ്ങനെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അദ്ദേഹം അവർക്ക് കൊടുത്ത കാരിസം ആ കാരിസത്തിലാണ് ആ സഭ ഇന്നും അപ്പോൾ ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത് അപ്പോൾ അദ്ദേഹം അതുവരെ ചെയ്തുകൊണ്ടിരു തനിയെ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവർത്തനത്തിന് ഒരു സമൂഹ മുഖം കൊടുക്കാനായിട്ട് ഈ കോൺഗ്രിഗേഷന് സാധിച്ചു അപ്പം കത്തോലിക്ക സഭ സഭാ സ്ഥാപകരെ വിശുദ്ധരായിട്ടാണ് കരുതുന്നത് അവർക്ക് സ്ഥാപക കാര്യസം ചൈതന്യം പരിശുദ്ധാത്മാവലി ലഭിക്കുന്നത് കൊണ്ട് അവരെ വിശുദ്ധരായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ സഭയൊക്കെ സ്ഥാപിച്ചു ആ സഭ വളർന്നു ഇന്ന് ആ സഭ വിപുലമായിട്ട് വളർന്ന് മൂന്നാല് പ്രോവിൻസൊക്കെ ആയിട്ട് വലിയ സഭയായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രൂപതകളിലേക്കൊക്കെ വളർന്ന് അതങ്ങനെ ഇന്ന് ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലി സഭയുടെ മുഖം ാക്കി മാറ്റിക്കൊണ്ട് അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു അടയാളമായിട്ട് നിലകൊള്ളുകയാണ് ഇനി ഈ കുന്നംകുളം ഭാഗത്തൊക്കെ അന്ന് നമ്മൾ നേരത്തെ കണ്ടു ഈ പോലെ പോലേ ഹിന്ദുക്കളെയൊക്കെ അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർ റിലീജിയസ് ഡയലോഗിൻ്റെ ഒരു ഒരു ചരിത്രം അവിടെ ഉണ്ടാക്കി ഡയലോഗ് ഉണ്ടാക്കാനുള്ള വേദികൾ ഉണ്ടാക്കി എന്ന് വെച്ചാൽ സംവാദം മതസംവാദങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം അന്ന് തന്നെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും അത് കുന്നംകുളം ഏരിയയിലൊക്കെ ഇന്നും അതിന് പ്രാധാന്യമുണ്ട് മതസംവാദങ്ങളൊക്കെ ഇടയ്ക്ക് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഹിന്ദുസൊക്കെ ചേർന്ന് എന്നുള്ള മതസംവാദങ്ങള് പിന്നെ താഴ്ന്ന ജാതിക്കാരെ ഉയർത്താനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു അതുപോലെ തന്നെ പല സഭാ മുഖ വിഭാഗങ്ങളുള്ള ഒരു ഏരിയയാണ് ചൊവ്വന്നൂരും കുന്നംകുളമൊക്കെ അപ്പോൾ അവിടെ ഈ നമ്മൾ എക്യുമെനിക്കൽ സമ്മേളനങ്ങളും സൗഹൃദങ്ങളും ഒക്കെ കൂട്ടാ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു ഇന്നും കുന്നംകുളത്തും ചൊവ്വന്നൂരൊക്കെ തുടരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾക്ക് ആരംഭം വിട്ടിട്ടാണ് അദ്ദേഹം പോയത് അതിങ്ങനെ ഇങ്ങനെ ഇദ്ദേഹം ഈ സഭ സ്ഥാപിച്ച് അവിടെ ചൊവ്വന്നൂരിൽ പ്രവർത്തിച്ച് വളരെ മനോഹരമായിട്ട് ക്രൈസ്തവ ജീവിത സാക്ഷ്യം അവിടെ കൊടുത്തു അപ്പോൾ ഇതുപോലെ ഒരു വൈദികൻ അവിടെ വന്നത് അവർക്കൊരു വലിയ അനുഗ്രഹമായിട്ട് മാറുകയാണ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരോട് അപ്പോൾ അതുപോലെ ഈ സിസ്റ്റേഴ്സിനോടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മോട്ടോതായിരുന്നു നമ്മളറിയാത്ത ആരും നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത് അപ്പോൾ അവിടെയുള്ള എവിടെയായിരുന്നാലും ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ മനുഷ്യരെയും നമ്മൾ അറിയണം അറിയുക എന്ന് പറഞ്ഞാൽ അവരെ പോയി കാണുക പരിചയപ്പെടുക അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക അവരെ അറിയുക അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു അവരെ വളർത്തുന്നു അവരെ വിശ്വാസ പരിശീലനത്തിലേക്ക് കൊണ്ടുവരുന്നു ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ായിരുന്നത് നാട്ടിലുള്ള എല്ലാവരെയും അറിയുകയും വ്യക്തിപരമായിട്ട് അറിയുകയും അവരുടെ ആവശ്യങ്ങൾ ഇടപെടുകയും സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നുണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു അവരെയൊക്കെ നയിക്കാനും കൊണ്ടുനടക്കാനൊക്കെ ഇവർ നേതാവിൻ്റെ പോലെ അവിടെ രാഷ്ട്രീയക്കാരോ പഞ്ചായത്തോ ഗവണ്മെന്റോ ഒന്നും ഇടപെടാതെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹത്തിന് വളരെ ഒരു ശക്തമായ ഒരു റോൾ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു മനുഷ്യരുടെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അച്ഛൻ തമ്പുരാ എന്നാണ് അച്ഛൻ എന്ന് പറഞ്ഞ പ്രീസ്റ്റ് തമ്പുരാ അപ്പോൾ തമ്പുരെന്നു പറഞ്ഞാൽ രാജാക്കന്മാരെയാണ് അന്ന് തമ്പുരാ എന്ന് വിളിച്ചിരുന്നത് അപ്പോൾ അവിടെ ആയുടെ ഒരുപാട് ഹിന്ദുക്കളുള്ള സ്ഥലമാണല്ലോ അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അച്ഛൻ തമ്പുര എന്നാണ് അപ്പോൾ അദ്ദേഹം വരുമ്പോൾ എല്ലാവരും കൈകൂപ്പി വണങ്ങി അദ്ദേഹത്തെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അദ്ദേഹം എന്തു പറഞ്ഞാൽ ഫൈനൽ തീരുമാനമായിരിക്കും അപ്പോൾ അവിടെയൊക്കെ വഴക്കൊക്കെ ഉണ്ടായാൽ അദ്ദേഹം ചെന്ന് അവരുടെ ചെന്ന് മധ്യസ്ഥം പറഞ്ഞ് തീരുമാനിച്ചാൽ ആ തീരുമാനം അവർ സ്വീകരിക്കും അങ്ങനെ സമാധാനം ഉണ്ടാകും അപ്പോൾ ആരെങ്കിലുമൊക്കെ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെന്ന് വിളിച്ച് സംസാരിച്ചാൽ അവർ മാനസാന്തരപ്പെടും അങ്ങനെ ഒരു ഒരു ശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹം അവിടെ അത് ആ കാലത്തെക്കുറിച്ച് ആ ഭാഗത്തുള്ള ഒരു വ്യക്തി ഇങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ അവരുടെ അവിടെ ഒരു ഒരു സ്ത്രീ ഒരു കുള കിണറുള്ളവർ വെള്ളമെടുക്കുന്ന കുള ഇതിലേക്ക് ചാടി അപ്പോൾ എല്ലാവരും പോലീസും പെട്ടാളോ ആളുകളൊക്കെ വിളിക്കാൻ പറ്റുന്ന അച്ഛനാ ഒന്നും ചെയ്യാതെ നേരെ ചെന്ന് അതിനകത്തേക്ക് ചാടി അതിനെ പിടിച്ച് കയറ്റിയെന്നാണ് പറയുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ അതുപോലെ അവിടെ എന്ത് കൺഫ്യൂഷൻ ഉണ്ടായാലും പോലീസും പെട്ടാളോ അല്ലെങ്കിൽ ദേമോ എംഒ ഗവൺമെൻറ്റോ ഒന്നും വരേണ്ട ഇദ്ദേഹത്തിൻ്റെതായിരുന്നു തീരുമാനം അപ്പോൾ അത്രമാത്രം ഈ മനുഷ്യരുടെ മനസ്സുകളിൽ അദ്ദേഹത്തിന് ഒരു ശക്തി ഉണ്ടായിരുന്നു ഇൻഫ്ലുവ മനസ് ഉണ്ടായിരുന്നു അതുപോലെ ആളുകൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അച്ഛൻ തമ്പുരാനെ വിളിക്കാനായിട്ടാണ് വരിക ഏത് പറമ്പിൻ്റെ കേസായാലും വീടിൻ്റെ കേസായാലും അല്ലെങ്കിൽ ആരെങ്കിലും വഴക്കുണ്ടായാൽ അതുപോലെ തന്നെ എന്ത് പ്രശ്നമുണ്ടായാലും രോഗങ്ങളുണ്ടായാലും ഇവർ വിളിക്കാൻ വരുന്ന അച്ഛൻ തമ്പുരാനെ അപ്പോൾ അച്ഛൻ തമ്പുരാൻ അവരുടെ ഒരു ദൈവ സാന്നിധ്യമായിരുന്നു അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ആ ചൊവ്വന്നൂരിലും ആ നാട്ടിലുമൊക്കെ അദ്ദേഹം ഒരു ദൈവിക സാന്നിധ്യം ഒരു ശക്തി ശക്തമായ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമായിരുന്നു ആ സാന്നിധ്യം തന്നെയാണ് അവർക്ക് സിസ്റ്റേഴ്സിലൂടെ പിന്നീട് കിട്ടാൻ തുടങ്ങിയത് സിസ്റ്റേഴ്സ് ഒരു ഇറങ്ങിയപ്പോൾ ആ നാടിന് തന്നെ ഒരു വളരെ ഉയർച്ചയായി ഇപ്പം നമ്മളവിടെ ചെന്ന് നോക്കിയാൽ പുലയന്മാരൊക്കെ നല്ല വീടുകളൊക്കെ ഗവൺമെൻ്റിൽ നിന്ന് ഫണ്ടൊക്കെ വാങ്ങിച്ച് വീടൊക്കെ വാങ്ങിച്ച് വെച്ചു കൊടുത്ത് ആ വീടൊക്കെ ഉള്ള നല്ല ഒരു സെറ്റിൽമെൻറ്റായി മാറിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ഇപ്പോഴും കഷ്ടപ്പെടുന്നവരുണ്ടെന്നാലും അവിടെ വീടുകളൊക്കെ വന്നു അവർക്ക് കുളവും കിണറും ഒക്കെ ആയി അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരാനായിട്ട് ആ ഏരിയയ്ക്ക് ആ ഏരിയയിലുള്ള മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അദ്ദേഹം രോഗം ബാധിച്ച് ഈ ലോകത്തോടെ വിട പറയുകയാണ് അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇവർക്കെല്ലാവർക്കും ഒരു വളരെ ശക്തിയായിരുന്നു ഈ സിസ്റ്റേഴ്സിനായാലും ആ നാട്ടുകാർക്കായാലും ജനത്തിലായാലും ഒക്കെ അവരുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു അവരെല്ലാ സഹായം ചോദിച്ചിരുന്നേ അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും അദ്ദേഹത്തെ കല്ലറിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി പ്രാർത്ഥിച്ച് എല്ലാവർക്കും അത്ഭുതങ്ങൾ കിട്ടാൻ തുടങ്ങി സഹായങ്ങൾ കിട്ടാൻ തുടങ്ങി അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് സഹായങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾ സാധാരണ അവർ വിശുദ്ധരാണെന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത് സഭ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധിയുടെ ആഴങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ കോൺഗ്രിഗേഷൻ കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി അതുതന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിശുദ്ധിയുടെ ഒരു പുഷ്പിക്കലാണ് നമുക്ക് വേണേൽ പറയാം ഇന്ന് നമുക്ക് ചോദിഞ്ഞവർ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ കല്ലറക്കരയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരൊക്കെ വന്ന് അദ്ദേഹത്തിന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കും അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തെ സെർവൻ്റ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനെട്ടില് അദ്ദേഹത്തെ ധന്യനായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ ഇന്നും അതിൻ്റെ പ്രൊസീജിയറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ പതിരക്കേർത്ത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്നത് സ്വയം മറന്ന് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വൈദികൻ്റെ ജീവിതത്തിൻ്റെ പുഷ്പിക്കലാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ എല്ലാ ഇടവക വൈദികർക്കും ഇദ്ദേഹത്തെ അനുകരിക്കാം അത് നമുക്കും അനുകരിക്കാം നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളറിയാത്ത ആരുമുണ്ടാകരുതെന്ന് നമ്മൾ തീരുമാനിച്ച ഓരോരുത്തരും തീരുമാനിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ കണ്ണീരൊപ്പാനായിട്ട് നമുക്ക് സാധിക്കും അവരെ അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് വേണ്ടത് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ ജീവിതത്തെ വളർത്താനും ഉയർത്താനും ധന്യമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം നമുക്കൊരു പ്രചോദനമാണ് അതുപോലെ ഇന്ന് അദ്ദേഹം സ്വർഗത്തിലിരിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആരും അറിയാത്തവരുണ്ടാകരുത് അവരെല്ലാവരെയും ഞാൻ സഹായിക്കണം അവരെല്ലാവരെയും രക്ഷിക്കണം അവരുടെ രക്ഷകനാകണം എന്നാഗ്രഹിച്ച ഒരു വിശുദ്ധനാണ് നമുക്ക് ഇന്ന് സ്വർഗത്തിലുള്ളത് അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അറിയ ചെല്ലുമ്പോൾ അദ്ദേഹം നമ്മളെ സ്വീകരിക്കുകയും നമ്മളെ അറിയുകയും നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളും സാധിച്ചു തരികയും നമ്മളെ വിശുദ്ധിയിലേക്ക് ജീവിക്കാനായിട്ട് പ്രചോദിപ്പിക്കുകയും ചെയ്യും അതുപോലെ അദ്ദേഹം ഈ സന്യാസ സഭാ സമൂഹത്തിലൂടെ നമുക്ക് കാണിച്ചു നിന്നിരിക്കുന്ന ഒരു മാതൃകയുണ്ട് നമ്മൾ കുറച്ച് പേര് കൂടി ചേർന്നാൽ നമുക്ക് ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും മാറ്റിമറിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവർ കുറച്ച് കുടുംബങ്ങൾ ചേർന്നാൽ ആ നാട്ടിലുള്ള മറ്റു കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മളെക്കാളും ദരിദ്രരായിട്ടുള്ളവർ കഷ്ടപ്പെടുന്നവർ രോഗികൾ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർ ചെല്ലുകയും സഹായിക്കും യും ചെയ്യണമെന്നുള്ള സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത് ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്കറിയാം ഒരുപാട് വീടുകളിൽ രോഗികളെ ഏകാന്തരായിട്ടൊക്കെ കഴിയുന്ന രോഗികളും വിഷമിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവരിലേക്കൊക്കെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പ്രചോദനമാണ് ഈ അച്ഛൻ്റെ ജീവിതം അപ്പോൾ നമുക്കത് സാധിക്കട്ടെ നമ്മൾ നമുക്കുള്ള സമയവും കഴിവും ആരോഗ്യവും സമ്പത്തും ഒക്കെ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഒരു സ്വർഗരാജ്യം ഒരു ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കാൻ കുറച്ചുകൂടി മനോഹരമായ സന്തോഷകരമായ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കാൻ ഇദ്ദേഹത്തിൻ്റെ പ്രചോദനം ഇദ്ദേഹം മാധ്യസം നമ്മളെ സഹായിക്കട്ടെ അദ്ദേഹം ചെയ്തിരുന്ന ഒരു സുവിശേഷ പ്രവൃത്തിയായിരുന്നു നല്ല മരണാസന്നരെ നല്ല മരണത്തിന് ഒരുക്കുക എന്നുള്ളത് മരണം മനുഷ്യനെ ഏറ്റവും പേടിയുള്ള ഭയമുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ നല്ല മരണത്തിന് ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മര മരണ എന്തായാലും അവരുടെ ജീവിതത്തിൻ്റെ അവസാന സ്റ്റേജുകളിലേക്കാണ് കടക്കുക എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് അവർ ക്യാൻസർ വരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളോ കിഡ്നിക്ക് പ്രോബ്ലം വരുന്നു അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് പേരെ നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാം അപ്പോൾ അവരൊരു തരം നിരാശയിലേക്ക് സാധാരണഗതി പോകാറുണ്ട് ചെറുപ്പം പ്രത്യേകിച്ചും അധികം പ്രായമായിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പല സ്വപ്നങ്ങളുടെ ആരും ഒന്നും നടന്നില്ല എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എൻ്റെ ജീവിതം എങ്ങനെയായി പോവില്ല എന്നൊക്കെ വിഷമിക്കുന്ന മനുഷ്യരുണ്ടായിരിക്കും അപ്പോൾ അവരെ നമ്മളെങ്ങനെ നമുക്ക് നല്ല മരണത്തിലേക്ക് ഒരുക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മാതൃകയാണ് അപ്പോൾ നല്ല മരണമെന്ന് പറയുന്നത് എൻ്റെ ജീവിതം എനിക്ക് ദൈവം തന്ന ഒരു സമ്മാനമായിരുന്നു ഒരു ദാനമായിരുന്നു അതിലൂടെ ദൈവം എന്നിലൂടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്തു അതിൻ്റെ പൂർ ദൈവം ഇത്രേ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ നീ എന്നെ കാത്ത് എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയായിട്ട് ദൈവം അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്ക് കൊടുക്കാൻ സാധിച്ചാല് അവരുടെ ജീ നല്ല മരണത്തിലേക്ക് അവർക്ക് കടന്നു പേടിയില്ലാതെ ഭയമില്ലാതെ കടന്നു പോകാനായിട്ട് അവർക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരു സ്വർഗ്ഗമാകുന്ന ആ വീട്ടിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമ്മളൊരു തീർത്ഥാടനത്തിന് വന്നവരാണ് ഈ ലോകത്തിലേക്ക് അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്ന് മരണമാകുന്ന വഴിയിലൂടെ നമ്മൾ തിരിച്ച് നമ്മുടെ അപ്പച്ചൻ്റെ കയ്യിലേക്ക് തിരിച്ചു പോവുകയാണെന്നുള്ളൊരു ചിന്ത ദൈവം നമ്മളെ സ്നേഹപൂർവ്വം രണ്ട് കൈ തീട്ടി കാത്തു നിൽക്കുകയാണ് നമ്മളെ സ്വീകരിക്കാനെന്നുള്ളൊരു ചിന്ത വരികയാണെങ്കിൽ മരണത്തെ നന്നായിട്ട് സ്വീകരിക്കാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുന്നുണ്ടാവായിരിക്കും ഞാനപ്പോൾ ഓർക്കുക ഞങ്ങളൊരിക്കലും ഒരു ടൂർ പോയപ്പോൾ ഉണ്ടായൊരു ചെറിയ അനുഭവമാണ് ഞങ്ങളുടെ കൂടെ ഒരു ടീച്ചേഴ്സിൻ്റെ കൂടെ ടീച്ചറിൻ്റെ ഒരു ടീച്ചറിൻ്റെ ഉണ്ടായിരുന്നു ചെറിയ കുട്ടി ഒരു രണ്ട് മൂന്ന് വയസ്സായ കുട്ടിയാണ് അവൻ ഞങ്ങളുടെ കൂടെ ടൂർ വന്നു അവിടെയൊക്കെ ചെന്നു ഞങ്ങളെല്ലാം കഴിഞ്ഞ് ടൂർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാൻ നിൽക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്താ ഹോട്ടൽ റൂമിൽ നിന്ന് പോരില്ല ഇവൻ കരച്ചിലാണ് എനിക്ക് പോകുന്നത് പോരണ്ട ഞാനിവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ എല്ലാവരും എന്തെല്ലാം പണിയെടുത്തിട്ട് ഇവൻ പോരുന്ന യാതൊരു അവസാനം കരഞ്ഞുകൊണ്ട് ഇവനെ പിടിച്ച് വലിച്ച് നമ്മൾ ബസ്സിലേറ്റി ബസ്സിലേറ്റി അങ്ങനെ തിരിച്ച് ഞങ്ങളെ ചെന്നിറങ്ങുമ്പോൾ കണ്ടത് എൻ്റെ അപ്പച്ചൻ താഴ്ന്നിപ്പുണ്ട് ബസ്സ് കണ്ട പോകാതെ അവൻ ചാടി ഇറങ്ങി സന്തോഷത്തോടെ അപ്പച്ചൻ തോളിലേക്ക് പോകും ഇതുപോലെയാണ് നമ്മുടെ ഒരു ജീവിതം എന്നുള്ളൊരു അവബോധം നമുക്ക് ഈ മരണത്തിലേക്ക് മരണമെന്നുറപ്പിക്കാൻ പറ്റില്ല എന്നാലും അവരുടെ ജീവിതത്തിൻ്റെ ശക്തികളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ മരണ മരണാസന്നരെന്ന് വിളിക്കുന്നത് ജീവിതം ിലെ ശക്തി ഇനി ഡോക്ടേഴ്സിനൊന്നും ചെയ്യാനില്ല മരുന്നിനൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ മരണാസനം തുടങ്ങിയത് അപ്പോൾ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ ജീവിതം ഒരു തീർത്ഥാടനമാണ് അപ്പുറത്ത് നമ്മളെ കാത്തു നിൽക്കുന്ന ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊരു ഒരു ശക്തി കൊടുക്കാൻ ഇതേ ഈ വിശുദ്ധ ഈ അച്ഛൻ ഊക്കൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ ക്ഷണിക്കുകയാണ് മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ നിരാശയിലായിരിക്കുന്നവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ ഇനി അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നതാണ് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ അതുപോലെ ദരിദ്രരെ ഉയർത്തുക എന്നുള്ള ഒരുവിധം നമ്മളെല്ലാ വിശുദ്ധരും പറയുന്ന ഒരാച്ചാണ് ഈ ലോകത്തിൽ നമ്മളെക്കാൾ ഭാഗ്യഹീനരായിട്ട് അല്ലെങ്കിൽ സമ്പത്ത് കുറവുള്ളവരെ ആരോഗ്യം കുറവുള്ളവരെ എന്ത് കുറവുള്ളവരെ ഒക്കെ നമ്മൾ ഉയർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ് അതിൻ്റെ കൂടെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഈ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വിശ്വാസ പരിശീലനമാണ് കൊടുക്കുന്നത് വിശ്വാസമാണ് ഈ പറഞ്ഞത് ദൈവം എൻ്റെ പിതാവാണ് ഞാൻ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ഈശോ നമ്മുടെ രക്ഷകനാണ് ഈശോ നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മളെ രക്ഷിക്കും പരിശുദ്ധാത്മാവെന്നോട് ശക്തിയാണ് അപ്പോൾ പിതാവായ ദൈവം നമുക്ക് നൽകിയ ജീവിതത്തെ പുത്രനായ ഈശോ ശുദ്ധീകരിച്ച് പൗത്രി പരിശുദ്ധാത്മാവ് പൗത്രികരിച്ച് ശക്തിപ്പെടുത്തി വളർത്തുന്നു അപ്പോൾ ഈ ഈ വിശ്വാസ പരിശീ വിശ്വാസ ജീവി വിധം ഞാൻ ദൈവത്തിലാണ് ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ഞാൻ ചെയ്താൽ മതി ഞാൻ എവിടെയായിരുന്നാലും ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ളൊരു കഴിവ് അതാണ് നമ്മൾ വിശ്വാസ പരിശീലനത്തിൽ അപ്പം മതാധ്യാപകർ ചെയ്യുന്ന ജോലിയാണ് വിശ്വാസപരിശീലനം എന്ന് അതുപോലെ അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ജോലിയായിട്ട് ഇദ്ദേഹം കാണിച്ചു തരികയാണ് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും വിശ്വാസം പകർന്നു കൊടുക്കാൻ അവരെ വിശ്വാസ പരിശീലനത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ഇദ്ദേഹം നമുക്ക് പ്രചോദനം നൽകുകയാണ് അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയായിട്ട് എടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇദ്ദേഹം കാണിച്ചു ഈ മൂന്ന് ഈ പല പ്രവർത്തനങ്ങൾ രോഗികളെ ആശ്വസിപ്പിക്കാൻ അതുപോലെ മരണാസന്നരെ മരണത്തിനൊരുക്കാൻ തളർന്നവരെ തകർന്നവരെയൊക്കെ പോക്കി ഉയർത്താൻ ഇല്ലാത്തവർക്ക് അവരെ സമ്പന്നരാക്കാൻ വളർത്തിയെടുക്കാൻ അതുപോലെ നമ്മുടെ കിട്ടിയ വിശ്വാസം നമുക്ക് കിട്ടിയ വിശ്വാസം വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസികൾ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ പായ കൊടുക്കാനൊക്കെ നമ്മളെ ഇദ്ദേഹം സഹായിക്കും അപ്പോൾ നമുക്ക് നമുക്കങ്ങനെ സ്വർഗത്തിലൊരു മധ്യസ്ഥനുണ്ട് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ നമുക്ക് എപ്പോഴും അപേക്ഷിക്കാം